സത്യത്തിൽ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ നടന്നത് വിഷ്ണുനാഥിന്റെ ഒരു പ്രകടനം തന്നെയാണ്. പി സി വിഷ്ണുനാഥ് അക്ഷരാർത്ഥത്തിൽ ദേശാഭിമാനി വലിച്ചുകീറി സഖാക്കളുടെ മുന്നിലേക്ക് എറിയുന്നത് പോലെ തന്നെയായിരുന്നു വിഷ്ണുനാഥ് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ സംസാരിച്ചത്. ലോക്സഭയിൽ രാഹുൽ ഗാന്ധിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നേർക്കുനേർ വരുന്നൊരു കാഴ്ച. എല്ലാ മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തു. പക്ഷെ എന്തുകൊണ്ട് ദേശാഭിമാനി അത് റിപ്പോർട്ട് ചെയ്യാനുള്ള ധൈര്യം കാണിച്ചില്ല എന്നായിരുന്നു ചോദിച്ചത്. ആ ചോദ്യം ശരിക്കും സത്യം തന്നെയാണ്. ഒരു മാധ്യമം എന്ന് പറയുമ്പോൾ ദേശീയതയും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിനകത്തുള്ള വിവരങ്ങളും ഒക്കെ തന്നെ എല്ലാം അക്ഷരാർത്ഥത്തിൽ വള്ളിപുളി തെറ്റാതെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. എന്നാൽ അങ്ങനെയല്ല, ഇത് ഇങ്ങനെയാണ് എന്ന് വരുത്തീർക്കാനുള്ള ശ്രമം എന്ന പോലെ ഒറ്റ വരി പോലും ലോക്സഭയിൽ നടന്ന കാര്യങ്ങളെ വിശദീകരിച്ചുകൊണ്ടോ വിമർശിച്ചുകൊണ്ടോ അല്ലെങ്കിൽ എന്താണ് എന്ന് അവിടെ നടന്നതിനെ കുറിച്ചോ ഒന്നും തന്നെ എഴുതിയിരുന്നതുമില്ല. എന്തുകൊണ്ട് ദേശാഭിമാനി ഇങ്ങനെ കാണിച്ചു എന്ന ചോദ്യമാണ് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പി സി വിഷ്ണുനാഥ് ഉയർത്തിക്കാട്ടിയത്. ജന്മഭൂമി പോലും രാഹുൽ ഗാന്ധിയുടെ ഒരു ചിത്രം കൊടുക്കാൻ തയ്യാറാകിയപ്പോൾ അതിന് പോലും ധൈര്യം കാണിക്കാൻ ദേശാഭിമാനിക്ക് എന്തുകൊണ്ടായില്ല എന്ന ചോദ്യവും ഉയരുകയാണ്. പിണറായി വിജയൻ അടക്കമുള്ള സഭയിൽ തന്നെയായിരുന്നു പി സി വിശ്വനാഥിന്റെ ഈ ചോദ്യം. പിന്നെ സംഭവിച്ചത് ഇങ്ങനെയാണ്. സർ, ഇന്നലെ പാർലമെന്റിൽ ശ്രീ രാഹുൽ ഗാന്ധി, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളെ, മതേതര വിശ്വാസികളെ വല്ലാതെ ആവേശം കൊള്ളിച്ചതും വലിയ ആത്മവിശ്വാസം നൽകിയതുമാണ് സർ. മാധ്യമങ്ങളൊക്കെ അതിന് വലിയ പ്രാധാന്യം കൊടുത്തു. സർ, മലയാള മനോരമ, രാഹുൽ ഷോക്ക്. മാതൃഭൂമി, നന്ദി രാഹുൽ. മാധ്യമം, നിർഭയത്വമാണ് ഇന്ത്യ. ബി ജെ പി അജണ്ടകളെ വലിച്ചുകീറി മാധ്യമം. രാഹുൽ പ്രഹരം, പ്രതിരോധിച്ചു മോദി, കേരള കൗമുദി. കത്തിക്കയറി രാഹുൽ, ദീപിക. വിറപ്പിച്ച് രാഹുൽ, ചന്ദ്രിക. ആഞ്ഞടിച്ച് രാഹുൽ, സിറാജ്. രൗദ്രം രാഹുൽ, സുപ്രഭാതം. വീക്ഷണം രാഹുൽ. ദേശാഭിമാനി നോക്കി സാർ, ഒരു വാർത്തയും ഇല്ല സാർ ഈ പത്രത്തിൽ. ഇന്നലെ ഇന്ത്യയുടെ ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജ. പോരാട്ടം തുടരണം, സി പി ഐ എം കേന്ദ്ര കമ്മിറ്റിയുടെ വാർത്ത. ദൗർബല്യങ്ങളും പോരായ്മകളും പരിഹരിക്കണം, നീക്കം ചെറുക്കണം. സാർ, ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജിൽ ഇന്നലെ പാർലമെന്റിൽ നടന്ന ഒരു വാർത്തയെ കുറിച്ച്, ഒരു പ്രസംഗത്തെ കുറിച്ച് വാർത്തയില്ല സാർ. സാർ സിദ്ദിഖെ, അകത്ത പേജിലുണ്ട് എന്താ വാർത്ത? രാഹുൽ ഹിന്ദുക്കളെ അവഹേളിച്ചെന്ന് ബി ജെ പി ദേശാഭിമാനി. അകത്ത പേജിലുണ്ട് സാർ. ഇതേ വാർത്ത ഹിന്ദുക്കൾ ആക്രമികൾ രാഹുൽ, ജന്മഭൂമി. സാർ, ജന്മഭൂമി ഒരു കാര്യം ചെയ്തു, ഒരു മര്യാദ കാണിച്ചു. സാർ, ജന്മഭൂമിയുടെ ഫ്രണ്ട് പേജിൽ രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്ന വാർത്ത കൊടുത്തപ്പോൾ അവർ രാഹുൽ ഗാന്ധിയുടെ ഒരു ചിത്രം വെച്ചു. ദേശാഭിമാനി അതിനുപോലും തയ്യാറായില്ല സാർ. രാഹുൽ ഗാന്ധിയുടെ ഒരു ചിത്രം പോലും ഇല്ല സാർ. സാർ, നിങ്ങൾ ഇനി എത്ര കേന്ദ്ര കമ്മിറ്റി കൂടിയാലും, എത്ര സംസ്ഥാന കമ്മിറ്റി കൂടിയാലും, എത്ര ജില്ലാ കമ്മിറ്റി കൂടിയാലും നിങ്ങൾ നന്നാവുമോ സാർ? ഈ കേരളത്തിലെ മതേതര വിശ്വാസികള് ഈ പത്രത്തിന്റെ ഈ സമീപനം കണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പിന്തുണ തരുമോ? ഇല്ലല്ലോ. അപ്പൊ ഇതാണ് നിങ്ങളുടെ പ്രശ്നം. ഞാൻ ശ്രീ എം ബി രാജേഷ് ഒരുപാട് കവിതയും കഥയും വേൾഡ് കപ്പും യൂറോ കപ്പും ഒക്കെ ഉദ്ധരിച്ച് ഞങ്ങളെ ഉപദേശിച്ച് സാർ, അതിനെല്ലാം കൂടെ ചേർത്ത് ഞാൻ ഈ ലക്കം June 15 നവയുഗം സി പി ഐയുടെ വരികയാണ്. അതിൽ പാർട്ടി സെക്രട്ടറി, ബ്രാഞ്ച് സെക്രട്ടറിമാർക്കുള്ള കത്ത്, അവരുടെ ബ്രാഞ്ച് സെക്രട്ടറിമാർക്ക് അയച്ചിരിക്കുന്ന കത്താണ്. യാഥാർത്ഥ്യങ്ങളെ തൊടാത്ത വ്യാഖ്യാന പാടവം കൊണ്ടോ ഉപരിപ്ലവമായ വിശകലന സാമർഥ്യം കൊണ്ടോ പരിഹരിക്കാനാവാത്ത പ്രശ്നങ്ങളാണ് നമ്മുടെ മുന്നിൽ ഉയർന്നു വന്നിട്ടുള്ളത്. ബിനോയ് വിശ്വം അദ്ദേഹത്തിന് മറുപടി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളായിട്ടൊന്നും പറയുന്ന കാര്യമില്ല സാർ. ഒരു കാര്യം കൂടെ പറയാം സാർ. ഇവിടെ ഈ ആശാ വർക്കർമാർക്ക് വരുമാനം നിലച്ച ആശാ വർക്കർമാർ കഴിഞ്ഞ 2 മാസമായിട്ട് അവർക്ക് ഓണറേറിയയില്ല സാർ. ഇപ്പൊ പകർച്ചവ്യാധികളുടെ പ്രശ്നമായിരുന്നു ഇന്നിവിടെ അടിയന്തര പ്രമേയം. ഈ ആശാ വർക്കർമാർക്ക് ഓണറേറിയം കൊടുക്കാതെ, അവർക്ക് ശമ്പളം കൊടുക്കാതെ, വാഗ്ദാനം ചെയ്ത 7000 രൂപ കൊടുക്കാതെ എങ്ങനെയാണ് സാർ ആരോഗ്യ മേഖലയിൽ നമ്മൾ ഈ പ്രതിസന്ധികളെ അതിജീവിക്കുന്നത് സാർ? അതുപോലെ വാട്ടർ അതോറിറ്റിയിലെ ജീവനക്കാര്, അവിടുത്തെ പെൻഷൻകാര്, അവരൊരു വർഷമാണ് സാർ ആ വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിന് മുമ്പിൽ പാവപ്പെട്ട പെൻഷനായ 70-ഉം 75-ഉം വയസ്സുള്ളവർ സമരം ചെയ്ത്.
ധനകാര്യമന്ത്രിയും ഈ വാട്ടർ അതോറിറ്റിയുടെ ചുമതലയുള്ള ജലവിഭവ വകുപ്പ് മന്ത്രിയും കൂടെ ചർച്ച ചെയ്ത് അവർക്ക് ഒരു ഉറപ്പ് കൊടുത്ത് സമരം അവസാനിപ്പിച്ച് ആ ഉറപ്പ് പാലിക്കപ്പെടുന്നില്ല സാർ. അതിന്റെ പേരിൽ ഈ 70 വയസ്സും 75 വയസ്സും ഒക്കെ ആയ ആളുകൾ അവരിപ്പോ അനിശ്ചിതകാല നിരാഹാരം 11-ാം തീയതി പോലെ തുടങ്ങാൻ പോകുന്നു സാർ. ഈ പെൻഷൻകാരെ നമ്മുടെ പിതാവിന്റെ പ്രായമുള്ളവരെ അതിലേക്ക് തള്ളിവിടരുത്, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിനെ ഒന്നുകൂടി എതിർക്കുകയാണ്.